ഗീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നെതർലാൻഡ്സിന്റെ മത്സരത്തിൽ തന്നെ തുടങ്ങാം. അപ്പോൾ 2-0 എന്നുള്ള സ്കോർ ലൈനാണ് വാൻഹാലിന്റെ നെതർലാൻഡ്സ് സെനഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്കോർ ബോർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ സ്കോർ ലൈൻ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നെതർലാൻഡ്സിന്റെ വിജയമായിരുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ആയിരുന്നില്ല മത്സരം. സെനഗലിന്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്രമല്ല, സെനഗലിന്റെ ആ ഒരു ബോക്സിലേക്ക് ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് നെതർലാൻഡ്സ് ഉതിർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാക്പോയുടെ 84-ാമത്തെ മിനിറ്റിലെ ഗോളാണ്. അതാണ് അവരുടെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ്. പിന്നീട് ഇഞ്ചുറി ടൈമിലാണ് അവർ 2-ാമത്തെ ഗോൾ അടിക്കുന്നത്. സെനഗലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ മെയിൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സദിയോ മാനെ അവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവർ ഡിഫൻസിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫൈനൽ തേർഡിലെ ആ ഒരു ബിറ്റ് ഓഫ് മാജിക് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് സദിയോ മാനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ റിസൾട്ട് പോലും ചിലപ്പോൾ മാറിപ്പോയേനെ എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു വാദം തന്നെയാണ്. കാരണം ആളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ആളുടെ ഒരു ബിറ്റ് ഓഫ് മാജിക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സെനഗൽ ജയിച്ചേനെ. എന്തായാലും സെനഗലിൻ്റെ ഭാഗത്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അവരുടെ മിഡ്ഫീൽഡിൽ കുയാട്ടെ ആണെങ്കിലും മെന്തി ആണെങ്കിലും ഇദ്രിസ് ഗാനഗ ആണെങ്കിലും മൂന്ന് പേരും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മിഡ്ഫീൽഡായിരുന്നു സെനഗലിൻ്റെ ഭാഗത്ത് നില കണ്ടിട്ടുണ്ടായിരുന്നത്. നെതർലാൻഡ്സ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ സ്ലോപ്പി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നെതർലാൻഡ്സിന് വേണ്ടി മിഡ്ഫീൽഡിൽ ഫ്രെങ്കി ഡി യോങ്ങും ബെർഹോയ്സുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് പോലും സെനഗലിന് ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. അപ്പോൾ ഈ ഫ്രെങ്കി ഡി യോങ്ങിൻ്റെ ആ ഒരു പ്രസൻസിനെ അല്ലെങ്കിൽ ആളുടെ ഒരു ഇമ്പാക്റ്റിനെ തടുക്കാനുള്ള ശ്രമമൊക്കെ ഈ പിന്നെ സെനഗൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടും 1-2 ഡ്രൈവുകൾ നമ്മൾ പിന്നെ ഫ്രെങ്കി ഡി യോങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. മാത്രമല്ല, ഫ്രെങ്കി ഡി യോങ്ങ് ഓൾമോസ്റ്റ് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചായിരുന്നു. അത് അദ്ദേഹം ഹെസിറ്റേറ്റ് ചെയ്തിട്ട് കളഞ്ഞു കുളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഞാൻ സെനഗലിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ, ഈ നെതർലാൻഡ്സിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് മത്സരത്തിൽ വരുന്നത് 84-ാമത്തെ മിനിറ്റിലാണ്. അതാണ് അവരുടെ ആദ്യത്തെ ഗോള്. അതിനു മുമ്പ് അവർക്ക് മെൻഡിയെ ടെസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലായിരുന്നു അവർ പിന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലായിരുന്നു അവരുടെ പ്രകടനം ഉണ്ടായിരുന്നത്. പിന്നീട് ഇഞ്ചുറി ടൈമിലാണ് 2-ാമത്തെ ഗോള് നെതർലാൻഡ്സ് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നെതർലാൻഡ്സ് പിന്നെ ക്ലിനിക്കലാകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിൽ മെൻഡി എന്ന് പറയുന്ന പിന്നെ ചെൽസിയുടെ ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കുകളാണ് 2 ഗോളും വരുന്നത്. അപ്പോൾ അത് ബെറ്ററായിട്ട് ആൾ പിന്നെ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ 2 ഗോളുകളും തടയാമായിരുന്നു. എന്തായാലും മെംഫിസ് ഡിപായ്ക്ക് 30-ാമത്തെ മിനിറ്റ് ലഭിച്ചതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാൻഹാലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം കൊടുക്കുന്നൊരു കാര്യമായിരിക്കും. ഇനി ഈ ഒരു മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു താരം എന്ന് പറയുന്നത് ബയേൺ മ്യൂണിക്കിൻ്റെ ഡെലീറ്റാണ്. ഡെലീറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു RCB റോളാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വാൻഹാൽ. വാൻഹാലിൻ്റെ സിസ്റ്റത്തിൽ 3 സെൻറ്റർ ബാക്കുകളാണല്ലോ. അതിൽ തന്നെ RCB ആയിട്ട് ആണ് ഡെലീറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്മായിൽ സാറൊക്കെ നല്ല രീതിയിൽ ആളെ വിയർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡെലീറ്റ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ആളൊരു പിന്നെ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കാണ്, റൈറ്റ് സൈഡിൽ കൂടുതലും നമ്മൾ കളിക്കുന്നത് ടിമ്പറിനെയാണ് കാണാറുള്ളത്. അപ്പോൾ ഡെലീറ്റിനെ കൊണ്ട് ആ ഒരു റോള് ഭംഗിയായിട്ട് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൂടെ ആ ഒരു ഏരിയയിലൂടെ ഇസ്മായിൽ സാറൊക്കെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിയാറ്റ എന്ന് പറയുന്ന വിങ്ങർ നല്ല രീതിയിൽ എക്സ്പ്ലോസീവ്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബുലായതിയേക്ക് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഷോട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു മത്സരത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ആ ഒരു മിഡ്ഫീൽഡ് കിഡിലിനായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സെനഗലിനെ സംബന്ധിച്ചിടത്തോളം. ഡിഫൻസിൽ കുലിബാലിയും സീസയും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു പിന്നെ 2 ഫോർവേഡുകൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ബഹ്വാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ യാൻസൺ മുൻ സ്പേഴ്സിൻ്റെയൊക്കെ താരമാണ്, ആൻറ്റ്വെർപ്പിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബെൽജിയത്തിൽ ആൾക്കാർ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ചാൻസുകൾ നോക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നെതർലാൻഡ്സിന് 1-2 നല്ല ഓപ്പർച്യൂണിറ്റികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡി ഗാക്പോയുടെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിൽ ബ്ലിൻഡ് ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതാണ് നമ്മൾ കണ്ടത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം. ബ്ലിൻഡായിരുന്നു ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് ഡംഫ്രീസ് ആണ് നെതർലാൻഡ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ സെനഗലിൻ്റെ ഫുൾ ബാക്കുകളും പിന്നെ ഡിയാലോ ആണെങ്കിലും സബാലി ആണെങ്കിലും നല്ല രീതിയിൽ ഒരു അഗ്രഷൻ കാണിക്കുന്നതും നമ്മൾ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ നെതർലാൻഡ്സിന് ലഭിച്ചത് ഫ്രെങ്കി ഡി യോങ്ങിൻ്റെ ആ ഒരു ചാൻസാണ്. അത് ബ്യൂട്ടിഫുൾ ഹെൽഡ് അപ്ലേ ആണ് നമ്മളവിടെ ബെർഗ്വൈൻ്റെ അടുത്ത് കാണുന്നത്. ഒരു ക്ലിയറൻസ് നെതർലാൻഡ്സ് നടത്തുന്നു. അത് റൈറ്റ് സൈഡിൽ നിന്നുണ്ടായിരുന്ന പിന്നെ ഈ സെനഗലിൻ്റെ ഏരിയയിലാണ്. പക്ഷേ എന്നാൽ പോലും ആ ഒരു മിഡ്ഫീൽഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആ ഒരു ഏരിയയിലാണ് ബഗ്വാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ബഗ്വാൻ നല്ല രീതിയിൽ അവിടെ ബോൾ ഹെൽഡ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആൾ വെയിറ്റ് ചെയ്യാണ് ഒരു റണ്ണിന് വേണ്ടിയിട്ട് മിഡ്ഫീൽഡിൽ നിന്ന്. അങ്ങനെ ബെർഹോയ്സ് നല്ലൊരു റണ്ണ് നടത്തുന്നു. നല്ലൊരു പാസ് ആ ബെർഹോയ്സിന് കൊടുക്കുകയാണ് അവിടെ ബെർഗ്വാൻ. അങ്ങനെ ബെർഹോയ്സ് അതുമായിട്ട് പോകുന്നു. അപ്പോൾ അവിടെ
തൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രങ്കി ഡി യോങ് അൺമാർക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ആൾക്ക് പാസും കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമാണ് അവിടെ. അപ്പോൾ ബോക്സിൽ പിന്നെ ബോൾ റിസീവ് ചെയ്യാണ് ഫ്രങ്കി ഡി യോങ്. പക്ഷേ ആളൊന്ന് ഹെസിറ്റേറ്റ് ചെയ്തു, അതായത് എന്താ പറയുക, ഒന്ന് ഡിഫൻഡറിനെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മൊമെൻറ്റ് മതിയായിരുന്നു സെനഗലിന് പിന്നെ ബോൾ വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് എടുക്കാൻ. അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെട്ടെന്ന് ഒരു 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 ഷോട്ട് തീർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നെതർലാൻഡ്സിനപ്പോൾ ലീഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയൊരു ഒരു അവസരം നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഫ്രങ്കി ഡി യോങ്ങിനെ തടയാനുള്ള ഒരു ശ്രമമാണ് മിഡ്ഫീൽഡിൽ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് സെനഗലിൽ. പക്ഷേ എന്നിട്ടും ഒന്ന് രണ്ട് ഡ്രൈവ് റണ്ണുകൾ നമ്മൾ ഈ ഫ്രങ്കി ഡി യോങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുലിബാലിയുടെ ഒരു ഡയഗണൽ ഇസ്മായിൽ സാറിന് കൊടുത്തിട്ട്, ഇസ്മായിൽ സാറ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡംഫ്രീസിനെ കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു കട്ട് ഇൻസൈഡ് ചെയ്തിട്ട്, ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് തീർത്തിട്ടായിരുന്നു അത് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സെനഗലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെതർലാൻഡ്സ് അവരുടെ ബോക്സിൽ തന്നെ ബോൾ ഗിവ് അവേ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നത് ഫ്രങ്കി ഡി യോങ് തന്നെയാണ് കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള സ്ലോപ്പിനെസ് ഉണ്ടായിരുന്നു, മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്നതായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു നെതർലാൻഡ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു 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 അഷ്യൂരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു അതോറിറ്റി ബോളിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു സ്വീറ്റ് ആയിട്ടുള്ള മൂവ് നെതർലാൻഡ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, ബാക്ക് ടു ഫ്രണ്ട് അവർ കളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ള പാസിങ്ങിലൂടെ ബോൾ ഫ്രങ്കി ഡി യോങ്ങിലേക്ക് എത്തിക്കുകയാണ്. ഫ്രങ്കി ഡി യോങ് എന്നിട്ട് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോയിട്ട് ആൾ പിന്നെ റൈറ്റിലുണ്ടായിരുന്ന ഡംഫ്രീസിന് കൊടുക്കുകയാണ്. ഡംഫ്രീസ് അത് പിന്നെ എഡ്ജ് ഓഫ് ദി ബോക്സിൽ ഉണ്ടായിരുന്ന ബെർഹോയ്സിനെ പിക്കുകയാണ്. ബെർഹോയ്സിൻ്റെ ഫസ്റ്റ് ടൈം ഷോട്ട് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു മൂവായിരുന്നു നെതർലാൻഡ്സിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 0-0 എന്നുള്ള സ്കോർ ലൈന്. ആരും ഗോളടിക്കുമെന്നുള്ള രീതിയിലായിരുന്നില്ല കാര്യങ്ങൾ, ഷോട്ടോ ടാർഗറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അത്തരത്തിലൊരു മത്സരമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഒരു ഒരു കോർണർ നെതർലാൻഡ്സിൽ ലഭിച്ചതിൽ നിന്ന് വാൻഡൈക്കിൻ്റെ ഒരു ഹെഡർ നമ്മൾ കണ്ടായിരുന്നു, അത് ജസ്റ്റ് മുകളിലേക്ക് പോകുന്നു നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടെന്താണ്, ബുലാദിയയുടെ ഒരു ഷോട്ട് നോപ്പർട്ട് സേവ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ നോപ്പർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൾ പിന്നെ ഫസ്റ്റ് മത്സരമാണ്, ഡെബ്യൂ ആണ് ആളുടെ, വേൾഡ് കപ്പിലാണ് ആൾ ഡെബ്യൂ നടത്തുന്നത്. ഹീരൻ വീൻ എന്ന് പറയുന്ന ഡച്ച് ലീഗിലെ ക്ലബിലാണ് അദ്ദേഹം കളിക്കുന്നത്. 28 വയസ്സെങ്ങാനുമുണ്ട്. പിന്നെ വേറെ സംഭവം, ആൾ ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ പിന്നെ ഒരു പോലീസ് ഓഫീസർ ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. കാരണം ആൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നുള്ള മെഡിക്കൽ അഡ്വൈസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്നിട്ടാണ് ആളിപ്പോൾ വേൾഡ് കപ്പിൽ നെതർലാൻഡ്സിന് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ ആൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആ ഒരു നിമിഷം വരെ. അങ്ങനെ ബുലാഡിയുടെ ആ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നു. പിന്നെ കൊയാട്ടയ്ക്ക് ഇഞ്ചുറി പറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കൊയാട്ടയുടെ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡിൽ ബോളിന് വേണ്ടിയിട്ട് ജമ്പ് ചെയ്തപ്പോൾ ഈ ഫ്രങ്കി ഡി യോങ്ങിൻ്റെ കൈ നേരെ ആളുടെ ബോൾസിലേക്കാണ് പോയി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇഞ്ചുറി പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി പുള്ള് ചെയ്തോ കാല്, അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. കാരണം ശരിക്കും ആളുടെ ബോൾസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഫ്രങ്കി ഡി യോങ്ങിൻ്റെ കൈ. അങ്ങനെ ആളുടെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാലും കുയാട്ട അവിടുന്ന് പോയതോട് കൂടിയിട്ട് ഇത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അവരുടെ മിഡ്ഫീൽഡിൽ കാണാൻ സാധിച്ചു. കുയാട്ടൊക്കെ ഭീകരമായിട്ടുള്ള അത്ലറ്റിസിസ് ഉള്ള ആളാണ്, നല്ല രീതിയിൽ ഫുൾ 100% കൊടുക്കുന്ന ഒരു പ്ലെയറാണ്, വർക്ക് റേറ്റ് കിട്ടലാണ്, ആൾക്ക് ഡിഫൻസിലും അറ്റാക്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ബോക്സ് ടു ബോക്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആൾക്ക് പകരം ഗേ ആണ് വന്നിട്ടുണ്ടായിരുന്നത്, ഇദ്രീസ് കാനഗയല്ല മറ്റൊരു ഗേ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ചേഞ്ച്, ആ ഒരു ഇഞ്ചുറി ഈ മത്സരത്തിൽ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇസ്മായിൽ സാറ് ആ ഒരു ലെഫ്റ്റിലൂടെ തൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ്നെസ് യൂസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്നു, അത് ഡെലീറ്റിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആൾ എഡ്ജ് ഓഫ് ദി ബോക്സിലുണ്ടായിരുന്നു, ഇദ്രീസ് കാനഗയെ പിക്ക് ചെയ്യുന്നു, നല്ലൊരു ഇൻ്റലിജൻറ്റ് പാസ്സാണത്. അങ്ങനെ ഗാനകയുടെ ഷോട്ട് പക്ഷേ നോപ്പിട്ട് സേവ് ചെയ്യാണ്. അവിടെ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ആ ഒരു സേവിൽ നിന്ന് വന്നിട്ടുള്ള റീബൗണ്ട് സെനഗലിൻ്റെ താരം എടുക്കുമ്പോൾ ആൾ ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. പക്ഷേ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സെനഗലിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ്. അങ്ങനെയാണ് 84th മിനിറ്റിൽ ആ ഒരു ഫ്രങ്കി ഡി യോങ്ങിൻ്റെ ക്ലാസ് പാസ് നമ്മൾ കാണുന്നത്. അത് പിന്നെ ഒരു കിഡിലൻ പാസ്സാണ്, നല്ല വിഷനാണ്, നല്ല മൂവ്മെൻറ്റാണ് ഗാക്പോ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗാക്പോയെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച ഒരു മത്സരമായിരുന്നില്ല, പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ആൾ ഡെലിവർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ പക്ഷേ മെൻഡി എന്ന് പറയുന്ന ചെൽസിയുടെ കീപ്പർ കഴിഞ്ഞ ആ ഒരു സീസണിൻ്റെ സെക്കൻഡ് ഹാഫ് മുതൽ നമ്മൾ ആളുടെ ഫോമിലുള്ള ഒരു ഡിപ്പ് കാണുകയാണ്. അപ്പോൾ ഇതിലും ആളവിടെ എന്താ പറയുക, ജമ്പ് ചെയ്യാൻ വരുന്നു, പക്ഷേ കംപ്ലീറ്റ്ലി അത് മിസ് ചെയ്യുന്നു. ഗാക്പോ തൻ്റെ ബാക്കിലാണ് തൻ്റെ ഹെഡിൻ്റെ ബാക്കിലാണ് തട്ടുന്നത്, എന്നിട്ട് അത് പിന്നെ വലയിലേക്ക് ആക്കുന്നൊരു കാഴ്ച കണ്ടു. അത് മെൻഡിക്ക് ബെറ്ററായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമായിരുന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള ഞാനൊരു ഡ്രോ ആണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് പിന്നെ ഫ്രങ്കി ഡി യോങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു മൊമെൻറ്റ് ഓഫ് മാഡ്നെസ് നമ്മൾ മെൻഡിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നു. ഗാക്പോയെ സംബന്ധിച്ചിടത്തോളം കിഡ്ലൻ സീസണാണ്, 30 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി ലീഗിൽ അതായത് ഓൾ കോമ്പറ്റീഷൻസിൽ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വേൾഡ് കപ്പിലും ഗോൾ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുടെ സ്റ്റേക്ക് ഇങ്ങനെ കൂടി വരികയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഗാക്പോ ലീഡ് കൊടുക്കുന്നു. പിന്നെ ഈക്വലൈസറിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് സെനഗൽ, പക്ഷേ ഒന്നും അങ്ങോട്ട് സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് ഇഞ്ചുറി ടൈമിൽ പിന്നെ ക്ലാസൻ ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഡിപായെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ക്ലാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ വാൻഹാല് ആ ഗോൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതായത് 79-ാം മിനിറ്റിൽ കൂപ്പ് മൈനേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രങ്ക് ഡി യോങ്ങിന് പാർട്ണറായിട്ട് ബെർഗ്ഹോയ്സിനെ പിൻവലിച്ചുകൊണ്ട്. അപ്പോൾ ഈ ബെർഗ്ഹോയ്സിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ പിന്നെ നെതർലാൻഡ്സ് സംബന്ധിച്ചിടത്തോളം ഈ ഫ്രങ്കി ഡി യോങ്ങിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് കഴിഞ്ഞാലാണ് അവർക്ക് സാധ്യതകൾ കൂടുള്ളൂ. അപ്പോൾ ഈ കൂപ്പ് മൈനേഴ്സ് വരുമ്പോൾ ആ ഒരു ഡിഫൻസീവ് സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഫ്രങ്കി ഡി യോങ്ങിന് കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസാണ് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രങ്കി ഡി യോങ്ങിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കളിക്കാൻ നല്ലതെന്ന് പറയുന്നത് കൂപ്പ് മൈനേഴ്സ് ആണെന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു 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 ലോങ് ബോൾ വരുന്നു, അത് പിന്നെ അത് എനിക്കൊന്നും കീപ്പറിൻ്റെ അടുത്താണ് ലോങ് ബോൾ വരുന്നതെന്ന് തോന്നുന്നു. അത് പിന്നെ എനിക്കൊന്നും ക്ലാസ്സിൽ തന്നെയാണ് ഹെഡർ വിൻ ചെയ്യുന്നത്. അത് നേരെ ഡിപ്പായിലേക്ക് പോകുന്നു. ഡിപ്പായി ആ ഒരു റൈറ്റ് സൈഡിലൂടെ അതുമായിട്ട് ബോക്സിലേക്ക് വന്നിട്ട് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ആളുടെ ഒരു ഷോട്ട് നല്ലൊരു ഒരു അറ്റംപ്റ്റാണ്. പക്ഷേ അത് കംഫർട്ടബിളായിട്ട് സേവ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ പാരി ചെയ്യേണ്ട സാധനമാണ് കുറച്ചുകൂടെ ദൂരത്തേക്ക്. പക്ഷേ അതിന് പകരം മെൻഡി എന്ത് ചെയ്തെന്നുവെച്ചാൽ അത് നേരെ തട്ടിയിട്ട് കൊടുത്തത് ഈ ക്ലാസിൻ്റെ അടുത്തേക്കാണ്. ക്ലാസ്സിനത് കൂളായിട്ട് ഫിനിഷ് ചെയ്തു. ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ആൾ എവർട്ടണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറാണ്. പക്ഷേ അന്നൊന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ആൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആക്ച്വൽ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളെ സംബന്ധിച്ചിടത്തോളം ആൾ വേൾഡ് കപ്പ് ഗോൾ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നെതർലാൻഡ്സ് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സ്കോർ ലൈൻ കാണുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നില്ല. മെൻഡിയുടെ രണ്ട് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ആ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്. സെനഗലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഖത്തറിനെതിരെയും ഇക്വഡോറിനെതിരെയും നല്ല രീതിയിൽ അവർ കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഡ്രോ ലഭിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് വേൾഡ് ഓഫ് കോൺഫിഡൻസ് കൊടുത്തേനെ. എന്തായാലും അതാണ് ആ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.